മൈഗ്രെയിൻ തലവേദന. മൈഗ്രെയിൻ തലവേദന വന്നവർക്കേ അറിയുള്ളൂ അങ്ങനെയുള്ളൊരു വേദനേൻ്റെ ബുദ്ധിമുട്ട്. ഭക്ഷണം കഴിക്കാൻ കഴിയില്ല, കിടക്കാൻ കഴിയില്ല, ഇരിക്കാൻ കഴിയില്ല, ആകെ വേദനയുണ്ടാവും, വൊമിറ്റിങ് ടെൻഡൻസി ഉണ്ടാവും, ഭക്ഷണം കഴിക്കാൻ ബുദ്ധിമുട്ടുണ്ടാവും. അത് സ്ഥിരമായിട്ടുണ്ടെങ്കിൽ അത് കാണിക്കുന്ന വേണം, വിദഗ്ധ പരിശോധന നടത്തണം. സ്ഥിരമായിട്ട് മൈഗ്രെയിൻ്റെ ബുദ്ധിമുട്ടുള്ള ആളാണെങ്കിൽ, വർഷങ്ങളായിട്ട് മൈഗ്രെയിൻ ഉണ്ടെങ്കിൽ, അല്ലാത്ത ഇടയ്ക്കെല്ലാം വരുന്ന മൈഗ്രെയിന് പൊതുവേ ആയുർവേദത്തിൽ മരുന്നുകളുണ്ട്, ചികിത്സയുണ്ട്. അപ്പോൾ ഈ മൈഗ്രെയിൻ വരുന്നത് കാരണം എന്തെന്ന് അതായത് സ്ട്രെസ്, സ്ട്രെയിന്, ആങ്സൈറ്റി, ഡിപ്രഷൻ എന്നിങ്ങനെ മനസ്സിന് പിരിമുറുക്കം കൂടുതലുള്ള ആൾക്കാർക്ക്, അത് പിന്നെ അതുപോലെ മോണിറ്റർ, കമ്പ്യൂട്ടർ, പിന്നെ സ്ഥിരമായിട്ട് മൊബൈൽ ഫോൺ ഉപയോഗിക്കുന്ന ആൾക്കാർ, അങ്ങനെയുള്ളവർക്കും അപൂർവമായിട്ട് മൈഗ്രെയിൻ വരാം. എപ്പോഴും ഉണ്ടാവില്ല മൈഗ്രെയിൻ, എല്ലാവർക്കും ഉണ്ടാവില്ല മൈഗ്രെയിൻ, ചില ആൾക്കാർക്ക് മാത്രമേ മൈഗ്രെയിൻ കാണുകയുള്ളൂ. ഈ മൈഗ്രെയിൻ വന്ന് വരാനുള്ള ഒരു വേറൊരു കാരണം ശരീരത്തിന് ആവശ്യമായ അയണിൻ്റെ കുറവ്, ഹീമോഗ്ലോബിൻ്റെ കുറവ്. അങ്ങനെ ഉണ്ടെങ്കിൽ ഹീമോഗ്ലോബിൻ ടെസ്റ്റ് ചെയ്ത് നോക്കുക. പിന്നെ ചിലപ്പം പിന്നെ ഈ തലയിൽ എണ്ണ തേച്ചിട്ട് വെയിൽ കൊള്ളുക, പിന്നെ കുറേ നേരം തലയിൽ എണ്ണ തേച്ച് നിർത്തുക, എണ്ണ ആവശ്യത്തിൽ കൂടുതൽ തലയിൽ തേച്ചിട്ട് പിടിപ്പിക്കാം. അങ്ങനെയുള്ള ചില ആൾക്കാർക്കും, എല്ലാവർക്കും വരില്ല, ചില ആൾക്കാർക്കും മൈഗ്രെയിൻ ഉണ്ടാകാം. അപ്പോൾ മൈഗ്രെയിൻ വന്നു കഴിഞ്ഞാൽ, അതായത് മൈഗ്രെയിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ ഒരു സൈഡിൽ മാത്രമേ ഉണ്ടാവുള്ളൂ, നെറ്റിൻ്റെ രണ്ട് സൈഡിൽ ഏതെങ്കിലും ഒരു ഭാഗത്ത്. ഇപ്പോൾ ഒരു ഭാഗത്ത് ലെഫ്റ്റ് സൈഡിലാണ് ഉണ്ടായതെങ്കിൽ പിന്നീട് അത് വരുമ്പോൾ റൈറ്റ് സൈഡിലാവാം. അങ്ങനെ ഒരു സൈഡിൽ, അതായത് തല നെറ്റിത്തടം മൊത്തത്തിൽ വേദന ഉണ്ടാവില്ല മൈഗ്രെയിനിൽ. ചിലർക്ക് കണ്ണിൻ്റെ തുടിപ്പുണ്ടാവും, കണ്ണിന് തുടിപ്പ്, ഈ മൈഗ്രെയിൻ്റെ വേദനയും ഉണ്ടാവും, അതിനോടനുബന്ധിച്ചിട്ട് കണ്ണുകൾക്ക് തുടിപ്പുണ്ടാവും. അപ്പോൾ ഇതിന് പച്ചക്കറി ആവശ്യത്തിന് കഴിക്കുക, പ്രത്യേകിച്ച് ചീര പോലുള്ള, ചുവന്ന ചീര പോലുള്ള, പിന്നെ അതുപോലെ ക്യാരറ്റ്, പിന്നെ മുരിങ്ങക്കായ, അതായത് കണ്ണിനും കൂടെ ഗുണം കിട്ടുന്ന ഭക്ഷണങ്ങൾ ഉൾപ്പെടുത്തുക മൈഗ്രെയിൻ്റെ ആവശ്യത്തിന്. ഇനി അഥവാ കണ്ണിന് പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ ഐ സ്പെഷ്യലിസ്റ്റിനെ കാണിച്ചിട്ട് ആവശ്യമായ സ്പെക്സ്, അതായത് കണ്ണട ഉപയോഗിക്കുക. അങ്ങനെയുള്ള, അതായത് മനസ്സിന് എപ്പോഴും ഫ്രീഡം കൊടുക്കണം, ആവശ്യത്തിൽ കൂടുതൽ ഒരേ കാര്യം തന്നെ ചിന്തിച്ചിട്ട് മനസ്സിന് ടെൻഷൻ ഉണ്ടാക്കുന്ന കാര്യങ്ങൾ, അത് ഓവറായിട്ടുണ്ടെങ്കിലും മൈഗ്രെയിൻ വരാൻ സാധ്യതയുണ്ട്. അങ്ങനെയൊക്കെയാണ് മൈഗ്രെയിൻ്റെ കാര്യങ്ങൾ. പൂവാങ്കുറുന്തൽ, പൂവാങ്കുറുന്തലിൻ്റെ ചെറിയ ചെടിയാണ് അത്. ഒന്നിക്കൽ അതിൻ്റെ ഇളം തണ്ടോട് കൂടിയിട്ട് അത് ഇടിച്ച് പിഴിഞ്ഞ നീര്, അല്ലെങ്കിൽ അരച്ചിട്ട്, പൂവാങ്കുറുന്തൽ അരച്ചിട്ട് തലേൻ്റെ ഉച്ചിയിൽ മൂർദാവിൽ അത് പരത്തി ഇട്ട് കൊടുക്കുക. ഇനി എന്നിട്ട് അത് ഒരു 10-15 മിനിറ്റ് കഴിഞ്ഞിട്ട് അതേ നീര് തന്നെ തലയുടെ എല്ലാ ഭാഗങ്ങളിലേക്കും കുറേശ്ശെ ചെയ്ത് കൊടുക്കുക, മസാജ് ചെയ്ത് കൊടുക്കുക. പിന്നെ മൈഗ്രെയിൻ തലവേദനയുള്ള സമയങ്ങളിൽ ഹെവി ഫുഡ് ഒന്നും കഴിക്കാതിരിക്കുക, അതൊക്കെ വൊമിറ്റ് ചെയ്ത് ഛർദ്ദിച്ച് പോവും. അപ്പോൾ അതുകൊണ്ട് വളരെ ലൈറ്റായുള്ള ഫുഡ് മാത്രം കഴിക്കുക. അങ്ങനെയൊക്കെ കൺട്രോൾ ചെയ്താൽ മൈഗ്രെയിൻ മാറ്റാൻ പറ്റും. ഓക്കെ.